തുടർന്ന് സംസാരിക്കുന്നതിനായി ബഹുമാനായ ആഫിദ് കാഞ്ഞാർ കബീർ വാക്കവി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫ വസ്സലാമു അലാ മൻ ഇസ്തഫ അമ്മാ ബഅദ്. സമാദരനീയ ബഹുമാനനീയനുമായ യോഗാധ്യക്ഷൻ, യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് ജനാബ് ബിഷിബു, സ്വാഗത പ്രഭാഷണം നടത്തിയ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി ഷാജഹാൻ, ഈ ഉന്നതമായ സദസ്സിന്റെ സമുദ്ഘാടന ക്രമം നിർവഹിച്ച ആദരണീയനും ബഹുമാനനുമായ ടി എ അഹമ്മദ് കബീർ സാഹിബ് എംഎൽഎ, ഈ സദസ്സിന്റെ മുഖ്യാതിഥി ബഹുമാനനായ കെ എം ഷാജി എംഎൽഎ, പ്രമേയ പ്രഭാഷണം നിർവഹിച്ച വളരെ അർത്ഥവത്തായ സന്ദേശം നൽകിയ ബഹുമാനനായ ജനാബ് സുബൈർ പി ഡി എക്കൽ, വേദിയിൽ ഉപവിഷ്ടരായ ഹാജി എം ഇസ്മായിൽ കുഞ്ഞു മുസ്ലിയാർ, ജനാബ് എ എം നസീർ സാഹിബ്, അഡ്വക്കേറ്റ് എച്ച് ബഷീർ കുട്ടി സാഹിബ്, ജെ മുഹമ്മദ് കുഞ്ഞു സാഹിബ്, ഇ സുധീർ, ജനാബ് ഷാജഹാൻ, പി ബി ജു, നിസാർ അബ്ദുസലാം, ആദരണീയരും ബഹുമാനരുമായ യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ, ബഹുമാനരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേശീയത പറയാൻ ആർക്കാണ് യോഗ്യത എന്ന സമകാലീന സാഹചര്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രമേയവുമായി യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സംഗമത്തിലാണ് നാം നിലനിൽക്കുന്നത്. ചില ശീർഷകങ്ങൾ തന്നെ അതിന്റെ വിഷയം വളരെ വാചാലമായി സംസാരിക്കുന്ന ചില അപൂർവമായ നിമിഷങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷം 70-ാം വർഷം പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ ദേശീയത പറയാൻ ആർക്കാണ് യോഗ്യത എന്നത് ഏറ്റവും പ്രധാനമായി നാം ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു പ്രമേയ ചർച്ച എന്താണ് ദേശീയത എന്നതാണ്. നമ്മുടെ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ വളരെ സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ ഉപയോഗിക്കപ്പെടുന്ന, ചില ആളുകൾ വളരെ വാചാലമായി പ്രയോഗിക്കുന്ന ഒരു പദമാണ് ദേശീയത. ദേശീയത എന്ന് പറഞ്ഞാൽ ദേശീയതയുടെ നിർവചനം ഒരു ദേശത്തിലെ മുഴുവൻ ആളുകളും ഒന്നിച്ചു പറയുന്ന അവരുടെ ഒരു വികാരപരമായ വിചാരത്തിന് മൂർത്തി രൂപമോ അതിന്റെ ഒരു ആവിഷ്കാര ഭാവമോ അല്ല ദേശീയത എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും എന്ത് ചിന്തിക്കുന്നുവോ ആ വികാരമാണ് ദേശീയത എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തുന്നതിന് ചില പല നിദാനങ്ങളുണ്ട്. ചിലപ്പോൾ ഭാഷാപരമായി ദേശീയതയെ നിർവചിക്കപ്പെടാറുണ്ട്. ചിലപ്പോൾ മതപരമായി ദേശീയതയെ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദേശത്തിന്റെ ദേശീയതയെ നിർവചിക്കപ്പെടാറുണ്ട്. ഭാഷാപരമായി ദേശീയതയെ നിർവചിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും, ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന മുഴുവൻ ആളുകളും ഫ്രാൻസുകാർ, ഇറ്റാലിയൻ ഭാഷ സംസാരിക്കുന്ന മുഴുവൻ ആളുകളും ഇറ്റലിക്കാർ എന്ന് പറഞ്ഞാൽ ആ ഇറ്റലി എന്ന, ഫ്രാൻസ് എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ താമസിക്കുന്ന ആളുകളുടെ ദേശീയതയെ രൂപാന്തരപ്പെടുത്തുന്നത് അവർ സംസാരിക്കുന്ന ഭാഷയെ മാനദണ്ഡമാക്കിയിട്ടാണ്. യഥാർത്ഥത്തിൽ ചിലപ്പോൾ മതത്തെ അടിസ്ഥാനമാക്കി ദേശീയതകൾ രൂപാന്തരപ്പെടാറുണ്ട്. ഇസ്രയേൽ പോലെ ഹീബ്രു എന്ന് പറയുന്നത് ഒരു ഭാഷയല്ല, അതൊരു മതത്തിന്റേതാണ്. ഇങ്ങനെ ഭാഷയുടെ അടിസ്ഥാനത്തിലും മതാടിസ്ഥാനത്തിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പലപ്പോഴും ദേശീയത രൂപാന്തരപ്പെടുമ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെടുത്തുമ്പോൾ ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും ഒരു ഭാഷ തന്നെ സംസാരിക്കണമെന്നില്ല. ഇപ്പോൾ ഫ്രാൻസിൽ ഫ്രഞ്ച് അല്ലാതെ ഭാഷ സംസാരിക്കുന്ന ഏതെങ്കിലും ആളുകളുണ്ടോ എങ്കിൽ ഭാഷാപരമായി രൂപാന്തരപ്പെടുത്തിയ ആ ദേശീയതയിൽ നിന്ന് ഫ്രഞ്ച് ഭാഷയല്ലാത്ത ഭാഷ സംസാരിക്കുന്ന ആളുകൾ പുറത്തുപോകും. മതാടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെടുമ്പോ ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും ആ മതത്തിൽ വിശ്വസിക്കുന്നവരാണെന്നില്ല. ചിലപ്പോൾ അവിടെ യുക്തിവാദികൾ ഉണ്ടാവാം, അവർ ആ ദേശീയതയിൽ നിന്ന് പുറത്തേക്ക് പോവാം. അതുകൊണ്ട് തന്നെ മതപരമായോ ഭാഷാപരമായോ അതല്ലാത്ത ചില വികാരങ്ങളുടെ പേരിൽ രൂപാന്തരപ്പെടുത്തുന്ന ദേശീയത, ആ ദേശീയതയുടെ ഉള്ളിൽ തന്നെ പലപ്പോഴും അതിന് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോ ദേശീയത എന്ന് പറയുന്ന ഒരു നിർവചനം തന്നെ വളരെ അപകടത്തിലാവും. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ നാം കാണുന്ന ഈ ദേശീയതയ്ക്കപ്പുറം
നമ്മുടെ ഇന്ത്യ രാജ്യത്തിനൊരു ദേശീയതയുണ്ട്. ആ ദേശീയത രൂപാന്തരപ്പെട്ടു പോയത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ആ ദേശീയത അടിസ്ഥാനപ്പെടുത്തിയത് ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല. കാരണം അല്ലാമായിക്കുമാൽ സാറേ ഹാംസെ അച്ഛ എന്ന് ഹിന്ദി ഭാഷയിൽ ഉറുദു ഭാഷയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോ ആ ഭാഷ അറിയാത്ത ധാരാളം ആളുകൾ നമ്മുടെ ഭാരത രാജ്യത്തിൽ അധിവസിച്ചിരുന്നു. തമിഴന്മാരത് പാടിയത് ആ ഭാഷയിലായിരുന്നില്ല. പാലുക്കുള്ളേ നല്ല നാട് എൻ ഊര് എന്നിവർ പാടിയപ്പോ ആ ഭാഷകൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു. ഇന്ത്യ രാജ്യത്തെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെട്ട ദേശീയതയല്ല. ഞാൻ പറയുന്നതിന്റെ സാരാംശം, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിന്റെ ദേശീയതയെ രൂപാന്തരപ്പെടുത്തിയത് വൈദേശിക ആധിപത്യത്തിനെതിരെ ഒരുമിച്ച് നിൽക്കുവാനുള്ള മനസ്സിൽ ഒരു ദേശം മുഴുവനും ഒരു ദേശത്തിന്റെ മുഴുവൻ ആളുകളും മുമ്പോട്ട് വന്നപ്പോ വൈദേശിക ആധിപത്യത്തിനെതിരെ ചെറുത്തു നിൽക്കുക എന്ന പൊതുവികാരത്തിന്റെ ഉള്ളിൽ രൂപാന്തരപ്പെടുത്തിയ ദേശീയതയാണ് ഇന്ത്യയുടെ ദേശീയത. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയതയെ കുറിച്ച് പറയാൻ ആർക്കാണ് യോഗ്യത എന്ന് ചോദിച്ചാൽ ആ പ്രമേയത്തിന്റെ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേയുള്ളൂ. ഇന്ത്യ രാജ്യത്തിന് അധികാരത്തെ മുഴുവനും ചൂഷണം ചെയ്ത ഇന്ത്യയുടെ പരമാധികാരത്തിന് മേൽ ഏറ്റവും വലിയ ചൂഷക ശക്തിയായി വന്ന വൈദേശിക ആധിപത്യത്തിനെതിരെ തോളോട് തോൾ ചേർന്ന് ജാതിയുടെ മതത്തിന്റെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ഭാഷയുടെ വ്യത്യാസമില്ലാതെ ആരൊക്കെയാണോ പോരാടിയത് ആ പോരാടിയവർക്കാണ് ദേശീയതയെ കുറിച്ച് പറയാനുള്ള യോഗ്യത എന്ന് ഒരൊറ്റ വാക്കിന്റെ നിർവചനത്തിൽ ഇതിന് വാചാലമായി സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നാം അറിയേണ്ടത് വൈദേശിക ആധിപത്യത്തിനെതിരെ ആരാണ് പോരാടിയത് എന്നതാണ് അടുത്ത ചർച്ച. ദേശീയത രൂപാന്തരപ്പെട്ടത് ഈ പൊതുവികാരത്തിനാണെങ്കിൽ അതുകൊണ്ടാണ് ഇന്ത്യയുടെ ദേശീയത വിവിധ മത നിദർശനങ്ങളുടെ സംഗമ ഭൂമിയാണ് ഇന്ത്യ. എന്നിട്ട് പോലും നൂറുകണക്കിന് നാഗരികതകളെയും മതങ്ങളെയും ജാതികളെയും ഉപജാതികളെയും പെറ്റു പ്രസവിച്ചിട്ടും ഇന്ത്യൻ ദേശീയത എന്നത് ഒരു പൊതുബോധത്തിൽ നിരലിച്ചു നിന്നത് അത് ഭാരതത്തിന്റെ രാജ്യസ്നേഹത്തോടുള്ള ഒരു വലിയ അടങ്ങാത്ത അഭിനിവേശത്തിന്റെ പേരിലായിരുന്നു. പക്ഷേ ദേശീയതയ്ക്കു വേണ്ടി രൂപാന്തരപ്പെട്ട വൈദേശിക ആധിപത്യത്തിനെതിരെ തോളോട് ചേർന്ന് പൊരുതിയ ആളുകളെ ആ ദേശീയതയിൽ നിന്ന് പുറത്താക്കുകയും ആ കാലഘട്ടത്തിൽ ദാസ്യവേല ചെയ്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിമത്തമുണ്ടാക്കിയ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഇരുളടഞ്ഞുപോയ ഇടനാടുകളിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയതിന്റെ പേരിൽ തൂക്കുകയറിലേക്ക് നടന്നുപോയ ആർക്കെങ്കിലും സമയം കിട്ടുമെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ജയിലൊന്ന് പോയി കാണണം. ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടു പ്രാവശ്യത്തോളം. ആ ജയിലുകളുടെ ഇന്നത്തെ സ്മൃതികൾ കാണുമ്പോഴാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ അനുഭവിച്ച ദുരിതത്തിന്റെ വണ്ണവും വലിപ്പവും നമുക്ക് മനസ്സിലാവുക. അത് നമ്മുടെ പുസ്തകത്താളുകൾ പറഞ്ഞതിനപ്പുറമാണ്, നമ്മുടെ ഹിസ്റ്ററി പറഞ്ഞതിന്റെ പുറത്തേക്കാണ്. എഴുന്നേറ്റൊന്ന് നിവർന്നു പോലും നിൽക്കാൻ കഴിയാത്ത കരിങ്കല്ലുകൾക്കുണ്ടാക്കിയ മേലിച്ചയുടെ താഴ്ഭാഗത്ത് ചാട്ടവാറുകളുടെ അടികളേറ്റ് ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയതയെ രൂപാന്തരപ്പെടുത്താൻ വൈദേശിക ആധിപത്യത്തോട് പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ വിട്ടുവീഴ്ചയില്ലാത്ത സന്ധിയില്ല സമരം ചെയ്യുമ്പോ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ മറുഭാഗത്ത് ബ്രിട്ടീഷുകാരന്റെ കാലിൽ ആപാദ ചൂടം ചുനിഞ്ഞു നിന്ന് വിനീത വിധേയത്വത്തിന്റെ വിട്ടുവേഷം കെട്ടി എന്നെ നിരുപാധികം വിട്ടയച്ചാൽ ഞാൻ എന്റെ ശേഷിക്കുന്ന ആയുസ് മുഴുവനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ദാസ്യവേല ചെയ്തു കൊള്ളാമെന്ന് എഴുതി കൊടുത്തെന്ന് മാത്രമല്ല, ഞാൻ മാത്രമല്ല എന്റെ പുറകിലുള്ള മുഴുവൻ ബഹുഭൂരിപക്ഷം വരുന്ന യുവാക്കളും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ദാസ്യവേല ചെയ്തു കൊള്ളാമെന്ന് എഴുതി കൊടുത്ത സവർക്കറുടെ പിന്നണി ആളുകൾ ദേശസ്നേഹികളായി മാറുകയും വീരത്വത്തിന്റെ മാറാപ്പ് കയറി മാപ്പ് എഴുതി കൊടുത്ത സവർക്കർ വീരസവർക്കറാവുകയും എങ്ങനെയാണ് സവർക്കർ വീരനായത് എന്ന് ചരിത്രം ഘടിച്ച ഒരു ഗവേഷകർമാർക്കും ഇന്നേ വരെ പിടികിട്ടിയിട്ടില്ല. ആ സവർക്കർ വീരസവർക്കറാവുകയും സവർക്കറായി എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം 70 വർഷത്തോളം പിന്നിടുമ്പോ ആ 7 പതിറ്റാണ്ടുകളോളം പിന്നിടിയ സ്വാതന്ത്ര്യ സമരത്തിന് നമ്മുടെ ചരിത്രം എവിടെയെത്തി നിന്നാൽ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ വീരസവർക്കറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെടുന്നത് വരെ. എന്താണ് ഇപ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ അവസ്ഥ എന്നറിയോ? ഒരു ഭാഗത്ത് ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതമായ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ ഒരു ഭാഗത്ത് ഗാന്ധിജിയുടെ പ്രതിമ, മറുഭാഗത്ത് വീരസവർക്കറുടെ പ്രതിമ. ആരാ സവർക്കർ? ഗാന്ധിവധത്തിലെ 6-ാം പ്രതി. ഒരു ഇന്ത്യ രാജ്യമെന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും പരമോന്നതമായ ജനാധിപത്യരാട്ടത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന്റെ മുകളിൽ ഒരു ഭാഗത്ത് ദേശീയതയ്ക്ക് വേണ്ടി ജീവൻ പൊലിഞ്ഞ ഗാന്ധിയുടെയും
മറുഭാഗത്ത് ആ ദേശീയത കപട ദേശീയതയാണെന്ന് പറഞ്ഞ് ഇടനെഞ്ചിലേക്ക് കയ്യിൽ കരുതി വെച്ചിരിക്കുന്ന കൈത്തോങ്കിന്റെ കാന്തി വലിച്ച കാബാലികന്റെ ഒരു പ്രതിമയും ചാത്തുവെക്കുമ്പോ ഇന്ത്യൻ ദേശീയതയെ കുറിച്ച് നാം ഇനി എങ്ങനെയാണ് നിർവചിക്കേണ്ടത്? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ, ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ തങ്ങളുടെ സ്വത്തും തങ്ങളുടെ ജീവനും തങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ടതെല്ലാം സമർപ്പിച്ച ഒരു സമൂഹത്തെ ദേശവിരുദ്ധരായി ചിത്രീകരിക്കപ്പെടുകയും ആ ദേശവിരുദ്ധതയുടെ ചിത്രീകരണം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമ്പോ ഫാസിസം ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയതയുടെ മുകളിലോട്ട് കടന്നു പോകുമ്പോ തീർച്ചയായും നമ്മെല്ലാവരും ആശങ്കാകുലരാണ്. ഇന്ത്യൻ ദേശീയതയെ കുറിച്ച് പറയാൻ അവകാശമുണ്ട് എങ്കിൽ ആ അവകാശം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടപുരതിയവർക്കാണ്. ആ പടപുരതിയവർ അതുകൊണ്ട് ഇന്ത്യൻ ദേശീയതയെ കുറിച്ച് പറയാനുള്ള അധികാരം മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയതയെ കുറിച്ച് പറയാനുള്ള അധികാരം അത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യയുടെ ദേശീയതയെ കുറിച്ച് പറയാൻ ആർക്കാണ് യോഗ്യത എന്ന് ചോദിച്ചാൽ ആ യോഗ്യത ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അടിയുച്ച് പറയുന്നു, ഇന്ത്യൻ ദേശീയതയെ കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യത ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും ഒരേപോലെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ കൂടെ മുഹമ്മദ് അലിയെ ചൂട്ടിച്ചേട്ടി വെച്ച് ആ ഒരു സായുധ സമരത്തിന്റെ പോരാട്ടം നടത്തിയ, ആശയ സമരത്തിന്റെ പോരാട്ടം നടത്തിയ ഇന്ത്യ രാജ്യത്തിന്റെ ദേശസ്നേഹികൾക്കാണ് എന്ന് ആയിരം വട്ടം ആവർത്തിച്ചു പറയാൻ മറ്റൊരു മാനദണ്ഡത്തിലേക്ക് നാം കടന്നു പോകേണ്ടതില്ല. ഒരിക്കൽ ആ ഇന്ത്യയുടെ ദേശീയത ഏറ്റവും വലിയ അപകടത്തിലേക്ക് പോകുമ്പോ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ശിശുക്കളെ സ്നേഹിച്ച പ്രധാനമന്ത്രിയിൽ നിന്ന് പശുക്കളെ സ്നേഹിക്കുന്ന പ്രധാനമന്ത്രിയിലേക്ക് ഏഴ് പതിറ്റാണ്ട് കൊണ്ട് ഇന്ത്യ രാജ്യം നടന്നു നീങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ശിശുക്കളെ സ്നേഹിച്ച പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയിൽ നിന്ന് 70 വർഷം കഴിയുമ്പോ പശുക്കളെ സ്നേഹിക്കുന്ന പ്രധാനമന്ത്രിയിലേക്ക് നടന്നു നീങ്ങുമ്പോ ആ പശുക്കളെ സ്നേഹിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയുടെ കോട്ടിന്റെ മുകളിൽ റോസാപ്പൂവ് കാണാം, ശിശുക്കളോടുള്ള വാത്സല്യത്തിന്റെ അടയാളമായി. ഇന്ന് ആ ശിശുക്കളോടുള്ള വാത്സല്യത്തിന്റെ അടയാളമായി ഉത്തർപ്രദേശിന്റെ തെരുവോരങ്ങളിലൂടെ പ്രാണവായു കിട്ടാട് പിടഞ്ഞു പിടയുന്ന മക്കളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരാംബുലൻസ് പോലുമില്ലാതെ ഭർത്താവിന്റെ ബൈക്കിന്റെ പുറകിൽ ചേതനയിട്ട് കിടക്കുന്ന കുഞ്ഞിന്റെ ശരീരവും പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന അമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് സ്വീകരിച്ച സംവിധാനമുള്ള ആംബുലൻസിൽ പശുവിന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോ നാം ഒരിക്കൽ കൂടി പറയേണ്ടതുണ്ട് എന്റെ ദേശീയത എവിടെ? ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയോട് ഒരു ദിവസം ചോദിച്ചു, അത്രയും ഒരിക്കൽ ചോദിക്കപ്പെട്ടു, എന്താണ് ഇന്ത്യൻ ദേശീയത കൊണ്ട് അർത്ഥമാക്കുന്നു? സ്വാഭാവികമായും ഗാന്ധിജിയുടെ മറുപടി, ഗാന്ധിജി രാഷ്ട്രപിതാവാണ്. ദേശീയത എന്നതാണ് നമ്മുടെ ശീർഷകം എന്നതുകൊണ്ടാണ് ഞാൻ ആ ശീർഷകത്തെ കുറിച്ച് സംസാരിക്കുന്നത്. രാഷ്ട്രപിതാവിനോട് ചോദിച്ചു ദേശീയത കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. ആ സമയത്ത് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പറഞ്ഞ മറുപടി, ദേശീയത എന്നത് ഈ നാട്ടിലെ സാധാരണക്കാരനായ പാവപ്പെട്ടവന്റെ കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുടച്ചു മാറ്റാൻ കഴിയുന്ന വികാരത്തിനാണ് ദേശീയത എന്ന് പറയുക. ആ രാഷ്ട്രപതിയുടെ വാക്കുകൾ 70 ആണ്ട് പിന്നിടുമ്പോ നാം ഒരിക്കൽ കൂടി ചോദിക്കേണ്ടതുണ്ട് ദേശീയത എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്ന നമ്മുടെ പൂർവികന്മാരായ ആളുകൾ വിഭാവനം ചെയ്ത ആ ഒരു വിഭാവന തലങ്ങളിലൂടെ ഇന്ന് ദേശീയത സഞ്ചരിച്ചു കൊണ്ടുപോകുന്നുവോ? ഇന്ത്യയുടെ പാവപ്പെട്ടവർ ദളിതന്മാർ അവർ മുഴുവനെ ഞാൻ ഇവിടേക്ക് വരുമ്പോ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ബഹുമാനനായ ജനാബ് സുബൈർ പിടിയക്കൽ, ബഹുമാനപ്പെട്ട ചെയർമാൻ പെരുമാൾ അടക്കമുള്ള ആളുകൾ ഇസ്ലാമിനെ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നും അവർ ഇവിടെയുള്ളവർ എങ്ങനെയാണ് ഇതിനെ കൈനീട്ടി സ്വീകരിച്ചെന്നും അദ്ദേഹം പറയുന്നത് ഞാൻ ലൈവിലൂടെ കേട്ടുകൊണ്ടാണ് വന്നത്. തീർച്ചയായും ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയത എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെയും ദളിതന്റെയും അടിസ്ഥാനപരമായ അവന്റെ ഇന്നലകളിലേക്കുള്ള അവന്റെ തിരിച്ചുനോട്ടത്തിനപ്പുറം അവന്റെ നാളുകളിലേക്കുള്ള പുരോഗമനമാണ് എങ്കിൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഒരു പാവപ്പെട്ട ദളിത് പെൺകുട്ടിയെ പരിപൂർണ വസ്ത്രയാക്കി നടുറോഡിലൂടെ നടത്തിക്കൊണ്ടു പോയത് അവൾ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്തതുകൊണ്ടായിരുന്നില്ല, അവൾ ഏതെങ്കിലും വർഗീയവാദിയായിരുന്നത് കൊണ്ടായിരുന്നില്ല. രാജ്യദ്രോഹത്തെ കുറിച്ച് പറയുന്നവർ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. അവൾ ചെയ്തത് ഏതെങ്കിലും രാജ്യദ്രോഹമായിരുന്നില്ല. പിന്നെ നമ്മുടെ ഇന്ത്യൻ ദേശീയതയുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, നമ്മളൊരു രാജ്യദ്രോഹിയാകണമെങ്കിൽ ബോംബ് വെക്കണമെന്നില്ല, ആരെയെങ്കിലും കൊല്ലണമെന്നില്ല. നമ്മൾ രാജ്യദ്രോഹിയാകണമെങ്കിൽ ഒന്നുകിൽ നമ്മളൊരു മുസ്ലിമായാൽ മതി,
അല്ലെങ്കിൽ നമ്മളൊരു ദളിതനായാൽ മതി, അല്ലെങ്കിൽ നാം ഒരു പരിസ്ഥിതിവാദിയായാൽ മതി, ഇതൊക്കെയാണ് എങ്കിൽ രാജ്യദ്രോഹി എന്ന് പറയുന്ന ഓമന പേര് ചാത്തി കിട്ടുന്നൊരവസ്ഥയിലേക്കാണ് നമ്മുടെ ഇന്ത്യ രാജ്യം നടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിലെ നമ്മുടെ പാവപ്പെട്ട ഒരു ദളിത് പെൺകുട്ടി നടന്നു പോകുന്ന വഴിയിൽ ആ പെൺകുട്ടിയുടെ നിഴൽ വീണു എന്ന ഒരൊറ്റ കാരണത്താലാണ് ഉയർന്ന ജാതിക്കാരനായ സവർണ ജാതിക്കാരനായ മേൽജാതിക്കാരനായ ഒരാളുടെ ശരീരത്തിലൂടെ നടന്നു പോകുന്ന വഴിയിൽ ഈ ജാതിക്കാരായ ആ പെൺകുട്ടിയുടെ നിഴൽ വീണു എന്ന ഒരൊറ്റ കാരണത്താലാണ് ആ പെൺകുട്ടിയെ വിവസ്ത്രയാക്കി നടുറോഡിലൂടെ നടത്തിക്കൊണ്ടു പോയതെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പറഞ്ഞതുപോലെ ദേശീയത എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ കവളിലൂടെ ഒളിച്ചിറങ്ങുന്ന കണ്ണുനീര് തുടച്ചു മാറ്റുന്നതാണ് എങ്കിൽ എത്രയെത്രയോ ദളിതരാണ് പീഡിപ്പിക്കപ്പെടുന്നത്, എത്രയെത്രയോ ആളുകളാണ് സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസവായു അവർക്കൊരു വിധത്തിലും ജീവിതത്തിൽ ശ്വസിക്കാൻ കഴിയാതെ പോകുന്നത്. നാടിന്റെ നാനാഭാഗത്ത് ഇന്ത്യ രാജ്യത്തിന്റെ 2016-2017 ആനുവൽ ബജറ്റിൽ ഇവിടുത്തെ സമ്പന്നരായ അതിസമ്പന്നരായ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നികുതികളായി മാറ്റിവെച്ചത് 6.5 ലക്ഷം രൂപയാണ്. ബാക്കിയുള്ള 120 കോടിയോളം വരുന്ന പാവപ്പെട്ട അടിസ്ഥാന വർഗത്തിന് അവരുടെ സബ്സിഡിയായി കാർഷിക സബ്സിഡി, വളം സബ്സിഡി, റേഷൻ സബ്സിഡി ഇതൊക്കെയായി മാറ്റിവെച്ചത് വെറും 1.5 ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി 6 ലക്ഷം രൂപ നികുതി ഇളവായി മാറ്റിവെക്കുമ്പോ സബ്സിഡിയായി പാവപ്പെട്ടവന് വേണ്ടി, ദളിതന് വേണ്ടി, അവണ്ണന് വേണ്ടി 1.5 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത് എങ്കിൽ കേരളത്തിന്റെ പ്രശസ്തനായ ചിന്തകൻ സർ സി പി സായിനാഥ് അദ്ദേഹം ഈ അടുത്ത സമയത്ത് എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിൽ സുനാമി ആഞ്ഞുവീശിയപ്പോ കേരളത്തിലും പുറം പ്രദേശങ്ങളിലും സുനാമിയുടെ തിരമാലകൾ ആഞ്ഞുവീശി ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ തീരപ്രദേശങ്ങളിൽ കുമിഞ്ഞുകൂടിയപ്പോ ആയിരക്കണക്കിന് പച്ച മനുഷ്യർ മത്സ്യത്തൊഴിലാളികളായ സവർണന്മാരോ കോർപ്പറേറ്റുകളോ അല്ല, വൈകുന്നേരം കാറ്റുകൊള്ളാൻ പാർക്കിൽ പോയ പാവപ്പെട്ടവനും മത്സ്യത്തൊഴിലാളികളുമായ ആയിരക്കണക്കിന് ആളുകൾ സുനാമിയിൽ പെട്ടു മരിച്ചുപോയപ്പോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇന്ത്യയുടെ തലസ്ഥാന നഗരത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 1 പോയിന്റ് പോലും താഴോട്ട് വന്നില്ല. പക്ഷേ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞപ്പോ റിലയൻസ് സാമ്രാജ്യം രണ്ടായപ്പോ ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 300 പോയിന്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ താഴേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ പ്രകാരം ഞാൻ നിങ്ങളടക്കമുള്ള പാവപ്പെട്ടവർ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട ദളിതുകൾ നിറത്തിന്റെ പേരിൽ ശരീരത്തിന് നിറം നൽകുന്ന മെലിനിൻ എന്ന രാസവസ്തു കുറഞ്ഞു പോയതിന്റെ പേരിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട പാവപ്പെട്ട ആളുകൾ ഇവിടെ മരിച്ചു പൊന്തിയാലും ഇന്ത്യ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു സൂചികയിലെന്ന് മാത്രമല്ല സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ പോലും 1 പോയിന്റ് പോലും താഴോട്ട് പോകാത്ത രീതിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയതയെ രൂപാന്തരപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച നാം എല്ലാവരും ഈ ദേശീയതയുടെ സമവാക്യത്തിൽ നിന്ന് പുറകിലേക്ക് വരുന്നു എന്നതാണ് ഇന്ത്യൻ ദേശീയതയുടെ കപടമുഖങ്ങൾ ഇന്ന് വരച്ചു കാണിക്കുന്ന ചില ചിത്രങ്ങൾ. അതുകൊണ്ട് ഫാസിസത്തിനെതിരെ, ഫാസിസത്തിന്റെ വളർച്ചക്കെതിരെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയത മറ്റൊരു ദേശീയതക്കാളേറെ ഭാഷാടിസ്ഥാനത്തിലോ മതാടിസ്ഥാനത്തിലോ വംശാടിസ്ഥാനത്തിലോ രൂപാന്തരപ്പെട്ടതല്ല. ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന് മാത്രം വികാരത്തിൽ രൂപാന്തരപ്പെട്ടതാണെങ്കിൽ ആ ദേശീയതയുടെ മുകളിൽ ഫാസിസം പണം പിടത്തിയാടുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറെ അറിയേണ്ടതുണ്ട്. ചരിത്രകാരന്മാർ പറയുന്നത് പോലെ ഞാൻ ചുരുക്കുകയാണ്, ഫാസിസത്തിന് 14 അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളിൽ ഏതാണ്ട് 12 എണ്ണവും നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ ഇന്ന് വല വിരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി 2 എണ്ണമുള്ളത് ഗ്രന്ഥകാരന്മാരും ചരിത്രകാരന്മാരും പറയുന്നത് ഫാസിസത്തിൽ ഇനി ഇന്ത്യയിൽ വരാനിരിക്കുന്ന 2 അടയാളങ്ങൾ, 1 ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കപ്പെടുക, നമ്മുടെ പുതിയ സംഭവവികാസങ്ങൾ വെച്ച് അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്ക് വന്നോ എന്ന് ചരിത്രാന്വേഷികളും നിഷ്പക്ഷമതികളായ ആളുകളും സംശയിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. 13-ാമത്തെ അടയാളവും ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നു വരുമ്പോ ഇനി 14-ാമത്തെ അടയാളമാണ് ബാക്കിയുള്ളത്. അത് സൈന്യത്തിന്റെ പരമാധികാരം ഒരു രാഷ്ട്രത്തിൽ ഉപയോഗിക്കപ്പെടുക എന്നുള്ളതാണ്. പരമാധികാര സൈന്യത്തിന്റെ പരമാധികാരം ഉപയോഗപ്പെടുത്തുക, ആ ഉപയോഗപ്പെടുത്തുന്ന ഫാസിസത്തിന്റെ അവസാനത്തെ 14-ാമത്തെ അടയാളവും ഒരിക്കൽ കൂടി നമ്മുടെ കാതുകളിൽ എത്തി നിൽക്കുമ്പോ ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്ത ജനാധിപത്യ സർക്കാരുകളെ സമ്പത്തും അധികാരവും പണവും ഉപയോഗിച്ച് ദുർവിനിയോഗം ചെയ്യുകയും ഗുജറാത്തിൽ അഹമ്മദ് പട്ടേലിന്റെ തെരഞ്ഞെടുപ്പിനോടൊപ്പമുണ്ടായിരുന്ന സംഭവവികാസങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെ ശ്രദ്ധിച്ചു കേട്ടവർക്ക് മനസ്സിലാവും. അഹമ്മദ് പട്ടേൽ ജനാധിപത്യത്തിന്റെ
തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വിവേചനാധികാരം അദ്ദേഹം മുട്ടുമടക്കാതെ ഉപയോഗിച്ചപ്പോ അഹമ്മദ് പട്ടേൽ ജനാധിപത്യത്തിന്റെ അവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു എങ്കിലും കഴിഞ്ഞ കുറെ കാലങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിന്റെ അധികാരത്തിന്റെ പേരിൽ പണത്തിന്റെ പേരിൽ ജനാധിപത്യ സർക്കാരുകളെ മറിച്ചിടുകയും ജനാധിപത്യ ചേരികളെ വിലക്കെടുക്കുകയും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഗവർണറിന് മുമ്പിലേക്ക് പോലും വിളിച്ചു വരുത്തപ്പെട്ടത് എങ്കിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലുകൾക്ക് എവിടെയൊക്കെയോ ഇളക്കം തട്ടപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഫാസിസത്തിനെ കണ്ണു തുറക്കുക. അത് വൈകാരികമായിട്ടല്ല, വൈകാരികമായി പ്രതിരോധിച്ചിട്ടല്ല ലോകത്ത് ഫാസിസത്തെ എവിടെയും തിരുത്തിയിട്ടുള്ളത്. വൈകാരികമായി പ്രതിരോധിക്കപ്പെടുമ്പോൾ അവരെന്താണോ ആഗ്രഹിച്ചത്, ഫാസിസം ആഗ്രഹിച്ചത് വൈകാരികമായ പ്രതിരോധമാണ്. ഇത് തിരിച്ചറിയാനുള്ള ഒരു ദിശാബോധം നമുക്ക് തീർച്ചയായും ഉണ്ടേ പറ്റൂ. അല്ലെങ്കിൽ അവർ വെച്ച് ചൂണ്ടയിൽ വെച്ച് തന്ന ഇരേ ഒന്നുമറിയാതെ പാടെ വിടുമെന്ന് ഒരു വിവേകമില്ലാത്ത വികാരങ്ങൾ കടിമപ്പെട്ട പക്വതയില്ലാത്തൊരു സമൂഹമായി നാം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ വരാനിരിക്കുന്ന ചരിത്രത്തിൽ ഫാസിസത്തിനെതിരെയുള്ള മുട്ടേറ്റത്തിൽ പക്വതയില്ലാതെ സമീപിച്ച ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ അടയാളമായി ചരിത്രത്തിൽ നാം അടയാളപ്പെടുത്തപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഫാസിസത്തിന് എന്നും ആഗ്രഹം എന്നും വൈകാരികമായ വിക്ഷുബ്ധതയാണ്. അതുകൊണ്ടാണ് ഇതേവരെ ഫാസിസത്തിന് വളരാൻ കൂറില്ലാത്ത ഒരു മണ്ണാണ് ബംഗാളിലും അവർക്ക് കഴിഞ്ഞിട്ടില്ല, കേരളത്തിലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്ത് ബംഗാളിലുണ്ടായ കലാപങ്ങൾ, ആ കലാപത്തിന് പുറകിൽ തീർച്ചയായും ബംഗാൾ ജനതയെ വൈകാരികമായി ഇടപെടുത്തുക എന്ന ഹിഡൻ ഫാസിസത്തിന്റെ അജണ്ടയാണ് ബംഗാളിൽ സമുദായിക കലാപത്തിലൂടെ നടന്നത്. ഇപ്പോൾ കേരളത്തിലും കലാപക്കൊടികളുമായി എന്തിനേറെ വൈകാരികമായി കേരളത്തെ പ്രതികരിപ്പിക്കുക എന്ന വിഷയത്തിലാണ് ഈ വരുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ RSSന്റെ തലവൻ മോഹൻ ഭഗവത് പാലക്കാട് സ്കൂളിൽ ദേശീയ പതാക ഉയർത്തുന്നത് മുതൽ വൈകാരികമായി വിക്ഷുബ്ധതകളിലേക്ക് ഈ സമൂഹത്ത് നടത്തുക എന്ന കൃത്യമായ അജണ്ട അവർ കൃത്യമായി നടപ്പാക്കുമ്പോൾ പക്വതയോടെ കാര്യങ്ങളെ തിരുത്തി മനസ്സിലാക്കേണ്ട ചുമതല നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട്, ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് അങ്ങനെ തകരുന്നൊരു ദേശീയതയല്ല. 7 പതിറ്റാണ്ടുകളായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മുതൽ ഇങ്ങനെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരെ മതേതരത്വത്തിന്റെ വക്താക്കളായി വൈകാരികമായി പ്രതികരിച്ച ഒരു ജനതയെ വിവേകത്തിന്റെ സമവാക്യങ്ങളിലോട്ട് കടത്തിക്കൊണ്ടുപോയ ദീർഘവീക്ഷണമുള്ള പക്വമതികളായ ഒരു സമുദായ നേതാക്കന്മാരും സമൂഹ നേതാക്കന്മാരും വളർത്തിക്കൊണ്ടുവന്നതാണ് ഇന്ത്യൻ ദേശീയത. രാഷ്ട്രത്തലവന്മാർ എപ്പോഴും, അപ്പോ നമുക്ക് ചോദിക്കാം ഒരാളെ കൊണ്ട് കഴിയുമോ, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ എന്നും പട്ടാള ഭരണത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാത്തതിന്റെയും അരക്ഷിതാവസ്ഥയിൽ നിന്ന് മാറാത്തതിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള പക്വമതികളായ രാഷ്ട്രീയ ശില്പികൾ പാകിസ്ഥാൻ ഇല്ലാതെ പോയി എന്നതാണ് പാകിസ്ഥാൻ ഇന്നും അനുഭവിക്കുന്ന ഒരു ദുരന്തത്തിന്റെ കാരണമെന്ന് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം പക്വമതികളായ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാർക്ക് യാതൊരുവിധ ദൗർലഭ്യമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ മതേതര കേരളം പോലും ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പക്വതയുടെ ദിശാബോധം നമുക്ക് നൽകിയ മഹാരഥന്മാരായിരുന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ കാവലാളുകൾ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ബഹുമാനരായ വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ ഇനി സംസാരിക്കേണ്ടതുള്ളത് കൊണ്ടും അവർ വളരെ അകലേക്ക് യാത്ര ചെയ്യേണ്ടതുള്ളത് കൊണ്ടും ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് ഫാസിസം പണം പിടപ്പി ആടുകയാണ്. അതിന്റെ 14-ാമത്തെ അടയാളവും നമ്മുടെ മുമ്പിൽ ഏതൊക്കെയോ അടയാളങ്ങളായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോ നമുക്കൊരു പ്രതിരോധത്തിന്റെ നിര തീർക്കേണ്ടതുണ്ട്. ഏതാണ് ആ പ്രതിരോധത്തിന്റെ നിര? ആ പ്രതിരോധത്തിന്റെ നിര നീണ്ടുപോകേണ്ടത് നമ്മുടെ വൈകാരികമായ വിക്ഷുബ്ധതകൾക്കല്ല, പക്വതയോടെയുള്ള ജനാധിപത്യ ചേരികളുടെ. ഞാൻ നേരത്തെ സുബീർ പി ഡി എക്കൽ പറഞ്ഞതുപോലെ നമ്മുടെ നീതിപീഠത്തിലൂടെ ഹാദിയ കേസിന്റെ വിധി കടന്നു വന്നു കഴിഞ്ഞു. രാഹുൽ ഈശ്വരന്റെ സെൽഫി പോസ്റ്റുകൾ കേരളത്തിൽ വളരെയേറെ ചർച്ചയായി കഴിഞ്ഞു. ഞാൻ എനിക്ക് പറയാനുള്ളത് രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ, അതിനു കഴിഞ്ഞ് മലപ്പുറത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഒന്ന്, നിർബന്ധ മതപരിവർത്തനം ഓർഡിനൻസ് മൂലം നിരോധിക്കണം. അങ്ങനെ നിരോധിച്ചാൽ രാഹുൽ ഈശ്വർ അടക്കമുള്ളവരോട് ഈ സമുദായത്തിന്റെ പ്രതിനിധിയായിട്ട് പറയുന്നു, നിർബന്ധ മതപരിവർത്തനം നിരോധിക്കപ്പെട്ടാൽ ആദ്യം അതിന്റെ മുമ്പിലുണ്ടാകുന്നത് മുസ്ലിം സമുദായമാകും. അതിനെ പൂർണ്ണമായി രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ മുസ്ലിം സമുദായം ഉണ്ടാകും. കാരണം ഓർഡിനൻസ് മൂലം ആദ്യമായി നിർബന്ധ മതപരിവർത്തനത്തെ നിരോധിച്ച ലാ ഇക്റാഹ ഫിദ്ദീൻ
നിങ്ങളുടെ ദീനിന് നിർബന്ധമില്ല എന്ന് ലോകത്തോട് പറഞ്ഞ ആമുഖ പുസ്തകത്തെ നെഞ്ചോട് ചേർത്തിട്ടാണ് മുസ്ലിമീങ്ങൾ നടന്നത്. ഇസ്ലാം സ്വീകരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വരെ നിർബന്ധിക്കുകയാണോ എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അള്ളാഹുവാണ് ചോദിച്ചത്. നിങ്ങൾ എന്തിനാണ് അവരെ നിർബന്ധിക്കുന്നത്? അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വെളിച്ചം അത് അള്ളാഹു നിശ്ചയിക്കുന്നവർക്ക് കൊടുക്കുന്നവരാണ്. നിർബന്ധ മതപരിവർത്തനം പാടില്ല എന്ന് പറഞ്ഞ ആദ്യത്തെ ഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇവിടെ നിർബന്ധ പരിവർത്തനം നടത്തിയിട്ടോ കോളേജിൽ ഭാഗപ്പെട്ട മാതാപിതാക്കൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പകലന്തിയോളം പാടത്ത് പണിയെടുത്തിട്ടുണ്ടാകുന്ന പൈസ കൊണ്ട് വളർത്തുന്ന മക്കളെ കോളേജുകൾ കൊണ്ടുപോയി ലൗജിഹാദ് നടത്തി അവരെ വിളിച്ചുകൊണ്ട് സിറിയയിലേക്ക് കൊണ്ടുപോയി ഇസ്ലാം വളർത്തുക എന്നത് അത് ഇസ്ലാമിന്റെ രീതിയല്ല. അത് തീർത്ഥമായും ഏതോ പ്രചണ്ഡമായ പ്രചാരണങ്ങളാണ്. ഇസ്ലാമിന്റെ രീതി നിർബന്ധ മതപരിവർത്തനം, അതാരോടാണെങ്കിലും പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ തീരുമാനം. പിന്നെ മതപരിവർത്തനം എന്ന് പറഞ്ഞത് ഒരാൾ സ്വമേധയാ ഒരാൾ ഒരു മതത്തെ സ്വീകരിച്ചാൽ അതിനെ തടയാൻ അയാളുടെ മനസ്സിന് വിലക്ക് കെട്ടാനൊന്നും ആരെക്കൊണ്ടും കഴിയില്ല. അതയാളുടെ മാനസികമായ ഇഷ്ടമാണ്. പക്ഷെ നിർബന്ധമായി പ്രലോഭനങ്ങളിലൂടെ പ്രകോപനങ്ങളിലൂടെ നിങ്ങൾ ഇസ്ലാം വളർത്തത് എന്ന് പഠിപ്പിച്ചതെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ജിഹാദ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അമുസ്ലിമീങ്ങളെ കൊല്ലുക എന്നായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യം കൊല്ലേണ്ടത് അബൂജഹലിനെ ആയിരുന്നു. കൊന്നില്ലല്ലോ പ്രവാചകൻ. പ്രവാചകന് നിർബന്ധ മതപരിവർത്തനം സാധ്യമാകുമെങ്കിൽ ആദ്യം വിശ്വസിപ്പിക്കേണ്ടത് അബൂ താലിബിനെ ആയിരുന്നു. അബൂ താലിബ് മരണാസന്നനായി കിടക്കുമ്പോൾ ചെവിയിൽ പോയി മുത്താപ്പ കഴിയുമെങ്കിലൊന്ന് പറയുമോ എന്ന് ചോദിച്ചതല്ലാതെ ഒരു നിർബന്ധമായ ഒരു പ്രലോഭനമോ പ്രകോപനമോ തന്റെ പ്രിയപ്പെട്ട പൃഥ്വിനോട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടില്ല എന്നിരിക്കെ നിർബന്ധ മതപരിവർത്തനത്തിനെ ഓർഡിനൻസ് മൂലം ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ സ്വീകരിച്ചാൽ അത് ശ്ലാഘനീയമാണ്. ആദ്യമായി അതിനെ അംഗീകരിക്കുന്നവർ നമ്മളാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ പ്രയാസവും നമുക്കില്ല. പിന്നീട് രാഹുൽ ഈശ്വരനോട് പറയാനുള്ളത് നിങ്ങളുടെ സെൽഫി സ്റ്റിക്കുകൾ കുറച്ചുകൂടി സഞ്ചരിക്കണം. അത് എറണാകുളം ജില്ലയിലെ വൈക്കത്തെ അശോകന്റെ വീട്ടിൽ മാത്രമല്ല, തന്റെ മകൻ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ആകുലതയോടെ ഇന്നലെ ഫേസ്ബുക്കുകളിൽ വാവിട്ട് നിലവിളിച്ച പൊന്നമ്മ എന്ന് പറയുന്ന ആ പാവപ്പെട്ട മാതാവിന്റെ കണ്ണുനീരിന്റെ ചാരത്ത് തന്നെ നിന്നുകൊണ്ട് അവരുടെ കണ്ണുനീരിനോട് ചേർന്ന് നിന്ന് തന്നെ നമ്മൾ പറയട്ടെ, അവരുടെ കണ്ണുനീരിനെ നമ്മളോട് ചേർന്ന് നിന്ന് തന്നെ ആയിരം വട്ടം ആവർത്തിച്ച് പറയട്ടെ, രാഹുൽ ഈശ്വർ നിങ്ങളുടെ സെൽഫി സ്റ്റിക്കുമായി നിങ്ങൾ കുറച്ചുകൂടി സഞ്ചരിക്കണം, അങ്ങകലേക്ക് പോകണം. അങ്ങകലേക്ക് പോയി കൊടിഞ്ഞിയിലെ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന ഒരൊറ്റ കാരണത്താൽ കൈകാലുകൾ വെട്ടിയെറിയപ്പെട്ട് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ വെട്ടിയെറിയപ്പെട്ട പാവപ്പെട്ട ഒരു ഫൈസലുണ്ട് ഇവിടെ. തന്റെ പ്രിയപ്പെട്ട മകൻ ചെയ്ത തെറ്റെന്താണെന്നറിയാതെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ മക്കളെയും ചേർത്ത് പിടിച്ച് കരയുന്ന ഫൈസലിന്റെ ഉമ്മയുണ്ട് ഇവിടെ. അവിടെ ചെന്നിട്ട് ആ സെൽഫി സ്റ്റിക്കുകൾ നിങ്ങൾ അവിടേക്ക് കൂടി നീക്കണം, ആ ഉമ്മയുടെ കണ്ണുനീര് കൂടി നിങ്ങൾ അറിയണം. മുസ്ലിമായി എന്ന ഒരൊറ്റ കാരണത്താൽ മദ്യലഹരിയിൽ പോലീസ് പറഞ്ഞ റിപ്പോർട്ട് ശരിയാണെങ്കിൽ മദ്യലഹരിയിൽ ഒരു മുസ്ലിമിനെ കൊല്ലണമെന്ന വികാരത്തിൽ പള്ളിക്കുള്ളിൽ കടന്നു കിടക്കുന്ന റിയാസ് മൗലവിയുടെ ശരീരം മുഴുവനും വെട്ടിമുറിച്ചിട്ട് ആ റിയാസ് മൗലവിയുടെ പ്രിയപ്പെട്ട ഭാര്യയും മകളും കണ്ണുനീര് തോരാതെ ഇരിക്കുന്നുണ്ട് കണ്ണ കണ്ണ് കാസർഗോഡ് ജില്ലയുടെ മറുഭാഗത്ത്. അവിടേക്ക് കൂടി നിങ്ങളുടെ സെൽഫി സ്റ്റിക്കുകൾ ചെല്ലണം. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിനോട് ഇസ്ലാമികത്തിന് ഏറ്റവും ഉറക്കെ പറയാനുള്ളത് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ആ ഇസ്ലാം സ്വീകരിക്കുന്നവനെ വെട്ടിക്കൊല്ലുക. വേറൊന്നിലേക്ക് കടന്നു പോകുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാരോട് എനിക്ക് മുസ്ലിം ചെറുപ്പക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കോളേജ് ക്യാമ്പസിൽ വെച്ച് കണ്ടുമുട്ടി അവള് ഹിന്ദുവാകാം ക്രിസ്ത്യാനിയാവാം അവളെ പ്രേമം നടിച്ച് അവസാനം ചില ആളുകളൊക്കെ ഞാനടക്കമുള്ള ആളുകളോട് വന്ന് വലിയ അഭിമാനത്തോടെ പറയാറുണ്ട് ഉസ്താദെ ഞങ്ങളൊരു പെണ്ണിനെ പ്രേമിച്ചു ഹിന്ദുവാണ് അവൾ അവസാനം പൊന്നാനിയിൽ കൊണ്ടുപോയി മുസ്ലിമാക്കി ഞാൻ കല്യാണമൊക്കെ കഴിച്ചു അവളിപ്പോ ഇസ്ലാമാണ് എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട തെറ്റിദ്ധരിക്കപ്പെട്ട യുവചേതനയോട് കോളേജ് ക്യാമ്പസിൽ കണ്ട ഏതെങ്കിലും ഒരു ഹിന്ദു പെണ്ണിനെയോ ക്രിസ്ത്യാനി പെണ്ണിനെയോ നിങ്ങൾ പ്രേമിച്ച് അവസാനം കല്യാണം കഴിക്കാനെത്തുമ്പോ രണ്ട് ജാതിയിൽപ്പെട്ടവർ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള സ്വാഭാവികമായ എതിർപ്പിനെ മറികടക്കാൻ പൊന്നാനിയിൽ കൊണ്ടുപോയി നിങ്ങളൊരു ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിമാക്കി എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പ്രതിഫലം നിങ്ങൾ ആഗ്രഹിക്കണ്ട എന്ന കാര്യം. കാരണം നിങ്ങൾ ആ പെണ്ണിനെ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് വിവാഹം കഴിക്കാനാണ്. അള്ളാഹുവിന്റെ ദീനിനെ പഠിപ്പിക്കാനോ നരകത്തിൽ നമ്മളെ മോചിപ്പിക്കാനോ അല്ല, നിങ്ങളുടെ പ്രേമത്തിന്റെ വിരാമത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി പൊന്നാനിയെ മുസ്ലിമാക്കി അതിന്റെ പേരിൽ പടച്ചറപ്പിന്റെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം നിങ്ങൾ ആഗ്രഹിച്ചുവെങ്കിൽ നിങ്ങളൊരു മൂഢസ്വർഗത്തിലാണ് എന്ന് ഞാൻ എന്റെ സമുദായത്തിന്
സമത്വത്തിന്റെ വിവേകമില്ലാത്ത യുവതയോട് പറഞ്ഞു കൊടുക്കട്ടെ, ഓരോരുത്തരുടെ സമത്വവും, ഒരു ഹിന്ദുവാകട്ടെ മുസ്ലിം ആകട്ടെ, ഇവിടേക്ക് കടന്നു പോകുന്നതിന് മാർക്ക് കായംകുളം മാർക്കറ്റിൽ മത്തിക്കച്ചവടം നടക്കുന്നവരുണ്ടാവാം, അയാളുടെ പേരും പുരുഷോത്തമൻ എന്നാണ്. ആ പുരുഷോത്തമൻ മത്തിക്കച്ചവടം നടത്തി, മത്തിയുടെ ചെതമ്പല് മാറാത്ത നോട്ടുകെട്ടുമായി വീട്ടിൽ പോയി തന്റെ മക്കളെ വളർത്തുന്നത്, താൻ വളർത്തുന്ന മകളെ തന്റെ ഇഷ്ടപ്രകാരം തന്റെ മതാധാര പ്രകാരം തന്റെ ബന്ധുക്കളേക്ക് വിളിച്ചുകുത്തി തന്റെ മകളെ സുമംഗലിയാക്കുക എന്ന പിതാവിന്റെ സ്വപ്നമാണ്. എന്തിനാണ് പിതാവിന്റെ സ്വപ്നത്തിന്റെ മുകളിലേക്ക് നിങ്ങൾ പടന്നു കയറുന്നത്? നിങ്ങൾ എന്തിനാണ് പിതാവിന്റെ സ്വപ്നത്തിന് തടസ്സമാകുന്നത്? നിങ്ങൾ എന്തിനാണ് അവിടേക്ക് കടന്നു പോകുന്നത്? അതുകൊണ്ട് അതൊക്കെ ഏതെങ്കിലും ഒരു ഇന്ന് മീഡിയകൾ പറയുന്നത് ഇതൊക്കെ എന്തോ ലൗകികാതെന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ പ്രസംഗമൊക്കെ കേട്ട് അവരെന്തോ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണെന്നാണ്. അല്ല, തീർത്തും മൗഢ്യമായ ധാരണമാണ്. പിന്നെ ഏതെങ്കിലും ഒരു പ്രായബുദ്ധിയായ ഒരു കുട്ടി, അവൾ മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും, അവൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്ന ഒരു അവകാശമുണ്ട്. ആ അവകാശത്തെ പൂർണ്ണമായി അംഗീകരിച്ചു കൊടുക്കാൻ ഇന്ത്യൻ ഭരണഘടന അവർക്ക് കാവല് നൽകുന്നിടത്തോളം കാലം ഡോക്ടർ ഹാദിയുടെ കേസ് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ, അതിന് നമുക്ക് എന്താണ് തടസ്സമുള്ളത്? അവർ സ്വയമായിട്ടാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത് പ്രകാരം ഹാദിയ കോടതിയിൽ ഹാജരായി, അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇസ്ലാം സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ ഭരണകൂടം അനുശാസിക്കുന്ന മുഴുവനും ഭരണഘടന അനുശാസിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും ആ പെൺകുട്ടിക്ക് നൽകാൻ ഇന്ത്യ രാജ്യത്തിന്റെ ജുഡീഷ്യറി തയ്യാറുള്ളപ്പോൾ നമുക്കതിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ ആവർത്തനങ്ങളില്ലാതെ ഞാൻ എന്റെ വിഷയം സമാപിപ്പിക്കുകയാണ്. ഫാസിസത്തിന്റെ ഈ കുടലൂത്തുകളിൽ നാം ആരും പെട്ടുപോകരുത്. ഫാസിസത്തിന്റെ കുടലൂത്തുകളിൽ, ഫാസിസത്തിന്റെ പ്രചരണങ്ങളിൽ നാം വഞ്ചിതരായി പോകരുത്. എന്നെ നിഷ്പക്ഷ ജനത, മതേതരത്വ ജനത, ജനാധിപത്യ ജനത, കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും വിശുദ്ധമായി ഇസ്ലാമിനെ വളരെ അടുത്തുവന്ന് പഠിക്കുകയും അടുത്തുവന്നുള്ള പഠനത്തിലൂടെ അബദ്ധധാരണകളെ മാറ്റുകയും നന്മയുടെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ ഈ പുണ്യമായ നന്മയെ അടുത്തറിയുന്നതിനോടൊപ്പം ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കാവലാളുകൾ എന്ന രീതിയിൽ നാം എല്ലാവരെയും ചേർത്ത് പിടിച്ചുവരാൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദേശീയ ഗാനം പാടുമ്പോ ദേശീയ ഗാനത്തെ പറയുന്ന പല സ്ഥലങ്ങളും ഇന്ന് ഇന്ത്യയിൽ പോലുമില്ല. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ എവിടെയാണ് ഈ സംസ്ഥാനങ്ങളൊക്കെ ഉള്ളത്? അതൊക്കെ ഇന്ത്യയുടെ വെളിയിലോട്ട് പോയിട്ടും ദേശീയ ഗാനത്തിൽ ഇന്നും തങ്ങളിൽ നിന്ന് അകന്നു പോയതിനെയും ചേർത്ത് പിടിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനം. ഗാന്ധാരിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്ന കാണ്ഡഹാർ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിലാണ്. കാണ്ഡഹാർ, ഗാന്ധാരി, മഹാഭാരതത്തിന്റെ പ്രതീകമായി പറയുന്ന ഗാന്ധാരി, ആ ഗാന്ധാരിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്ന കാണ്ഡഹാർ അത് അഫ്ഗാനിസ്ഥാനിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ദേശീയ ഗാനം പോലും എല്ലാവരെയും ചേർത്ത് പിടിക്കുമ്പോ സാരേ ജഹാം സെ അച്ഛാ എന്ന് പാടിയ ഇക്ബാൽ അതിനോട് ചേർത്തെഴുതി വെച്ചത് എന്റെ ഏറ്റവും വലിയ രാജ്യം ഹിന്ദുസ്ഥാൻ ഹമാര എന്നെഴുതി വെച്ച അല്ലാമ ഇക്ബാലിന്റെ ആ വടികൾ നമുക്ക് പകർന്നു തന്ന ഊർജത്തിലൂടെ ജനാധിപത്യത്തിന്റെ കാവലാളുകളായി അതിവൈകാരികതകളുടെ അടിമകളാകാതെ പക്വതയോടെ കാര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്ത് മുമ്പോട്ടു പോകുവാനുള്ള ഊർജം ഇതുപോലെയുള്ള സമ്മേളനങ്ങളും സന്ദേശങ്ങളും നമുക്ക് നൽകേണ്ടതുണ്ട് എന്ന് നിങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ നൽകേണ്ട ഓർമ്മകൾ ഒരിക്കലും മരവിക്കാതെ അവസാനം വരെ ഭാരതത്തിൽ ജനിച്ചാൽ ഭാരതത്തിൽ തന്നെ മരിക്കാൻ തീരുമാനിച്ചവരാണ് നമ്മൾ. ഇവിടെ ഭാരതത്തിലാണ് ജനിച്ചതെങ്കിൽ ഭാരതത്തിൽ തന്നെ മരിക്കാൻ തീരുമാനിച്ചവരാണ് നമ്മൾ. ആ ഭാരതത്തിൽ തന്നെ മരിക്കാൻ തീരുമാനിച്ച നമ്മൾ അവസാനം വരെ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ വിശ്വാസികളായി ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയുണ്ട്. മമതാ ബാനർജി നടത്തുന്ന നീക്കങ്ങൾ, നിതീഷ് കുമാർ മറുജാരിയിലേക്ക് വിലക്കെടുക്കപ്പെട്ടു എങ്കിലും മമതാ ബാനർജിയുടെ നിലപാടുകൾ, പശ്ചിമബംഗാളിൽ അവർ നിശ്ചയിച്ച വിജയങ്ങൾ, അവരുമായി മമതാ ബാനർജി പറയുന്ന സമവാക്യങ്ങൾ ഇപ്പോഴും ഇന്ത്യൻ ജനാധിപത്യത്തിന് കാവലാളുകളുണ്ട്, ജനാധിപത്യത്തിന്റെ ചെറിയിൽ നിൽക്കാൻ ആളുകളുണ്ട് എന്ന നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയുടെ മുടിവിൽ ഞാൻ ഭാരതീയനാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഭാരതീയനാണ് എന്ന് പറഞ്ഞ് ഇൻഷാല്ലാ അവസാനം വരെ ഈ ഭാരതത്തിൽ ഇതിന്റെ ഭരണഘടനയോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ, അവസാനം ഇനി ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടാവുകയും ആ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടാകുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ ശിരോഭാഗത്തിന് കാവൽ നിൽക്കാൻ നാമെങ്ങാനും നിയോഗിക്കപ്പെട്ടാൽ ആ സമയത്ത് മറുഭാഗത്തു നിന്ന് പാകിസ്ഥാനിൽ നിന്ന് പച്ചപതാകയും ചന്ദ്രക്കലയും പച്ചപതാകയും പിടിച്ച് അതേ പതാകയുമായി വരുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരോട് പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി വന്ന് കൂലു തക്ബീർ എന്ന് വിളിച്ച് പച്ച പതാകയും ചന്ദ്രക്കലയും ലേഖനം ചെയ്ത പതാകയുമായി വന്നാൽ ആ വിളിക്ക് ഉത്തരം പറഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് മറുപടി പറഞ്ഞ്
അവരെ പ്രതിരോധിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ ഈ അതിർത്തി ഭാഗത്ത് കാവല് നിൽക്കാൻ ഇൻഷാ അല്ലാ ഇന്ത്യൻ മുസ്ലിമാൻ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രഖ്യാപനമാണ് 1992 December 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. തകർക്കപ്പെട്ട സമയത്ത് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ വൈകാരികമായി തെരുവിലിറങ്ങി വടിവാളുകളും കുന്തവുമായി. മലപ്പുറം ജില്ലയിലൂടെ സഞ്ചരിക്കുകയാണ് ഒരു മനുഷ്യൻ. അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്, ഞാൻ എന്റെ ഭാര്യയും മക്കളുമായി മലപ്പുറത്തുകൂടി സഞ്ചരിക്കുന്നു. ആളുകൾ ഭീതിപ്പെടുത്തിയ മലപ്പുറം, പച്ച ബെൽറ്റും അതിന്റെ ഇടയിൽ തിരികിയ മലപ്പുറം കത്തിയും തിരികെ വെച്ച മലപ്പുറം. അവിടെ ഞാൻ സഞ്ചരിക്കുമ്പോഴാണ് വാർത്ത വരുന്നത്, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു പോയി. മുസ്ലിമീങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നു. ആ സമയത്ത് വൈകാരികമായി ഒരു കൂട്ടം ആളുകൾ കയ്യിൽ കുന്തവുമായി കയ്യിൽ പിച്ചാത്തിയുമായി എന്റെ കാറിന് നേരെ പാഞ്ഞെടുക്കുന്നു. ഞാൻ എന്റെ അടുത്തിരിക്കുന്ന ഭാര്യയുടെ മക്കളോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ, മക്കളെ ഇന്ന് മലപ്പുറമാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പേരിൽ. വൈകാരികമായി വടികളും കയ്യിലേന്തി കത്തിയും കയ്യിലേന്തി ഒരു വിഭാഗം ആളുകൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. അവരുടെ മുമ്പിൽപ്പെട്ടാൽ എന്റെ ജീവൻ അസ്തമിക്കുമെന്ന് ഉറപ്പായപ്പോ അവരെന്റെ കാറ് ലക്ഷ്യമാക്കി പാഞ്ഞു വരുന്നുണ്ട്. അദ്ദേഹം എഴുതുകയാണ്, ഞാൻ എന്റെ ഭാര്യയും മക്കളെയും ചേർത്ത് പിടിച്ചു. അടുത്ത നിമിഷം അവരുടെ പിച്ചാത്തിപ്പിടിയിൽ എന്റെയും എന്റെ മക്കളുടെയും ജീവൻ അവസാനിക്കുമെന്ന് ഉറപ്പിക്കുമ്പോ അവർ വാഹനത്തിന്റെ മുമ്പിലെത്തി. ഏത് നിമിഷവും ജീവൻ പടയുന്ന അവസ്ഥയിലാണ് പെട്ടെന്ന് ഞാൻ അവരെ ശ്രദ്ധിച്ചത്. അവരെ കയ്യിലെടുക്കുന്ന കത്തി താഴെ വീണു. അവർ നേരെ തിരിഞ്ഞ് എന്റെ കാറിൽ നിന്ന് പുറകോട്ട് നടക്കാൻ തുടങ്ങി. കൊല്ലാൻ വേണ്ടി വന്ന ഈ വേടന്മാരെ ഒരു നിമിഷം കൊണ്ട് മാനസികമായി തിരിച്ചയച്ചത് ഏത് ചേതോവികാരമാണെന്നറിയാൻ ഞാൻ എന്റെ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി നോക്കിയപ്പോ മറുഭാഗത്തുനിന്ന് ഒരു പഴയ ജീപ്പിൽ ഒരു കോളാമീൻ വെച്ച് കെട്ടി ഒരു അനൗൺസ്മെന്റ് വാഹനം വരുന്നു. ആ വാഹനത്തിലൂടെ ആരോ അനൗൺസ്മെന്റ് ചെയ്യുന്നു, 1992 December 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. ശരിയാണ്, നമുക്ക് വല്ലാത്ത വസനമുണ്ട്, നമ്മൾ മറക്കില്ല. പക്ഷേ അതിന്റെ പേരിൽ ഈ മലയാള മണ്ണിൽ ഒരു ഹിന്ദുവിന്റെ ശരീരത്ത് ഒരു പൊടി മണ്ണ് പോലും വാരിയിടാൻ പാടില്ല എന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്ന കോളാമ്പിയിലൂടെ ഒരു വർത്തമാനം വന്നപ്പോ തങ്ങളുടെ കയ്യിലെടുക്കുന്ന പിച്ചാത്തിയെ പിടിച്ച് തിരിച്ചു പിടിച്ച് തിരിഞ്ഞു നടന്നു പോകാൻ ഞാൻ ആ സമയത്ത് ആലോചിച്ചു പോയി. അങ്ങനെയാണ് ഞാൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന വ്യക്തിത്വത്തിലേക്ക് അടുത്തത് എന്ന് തങ്ങളുടെ സ്മരണകയിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ അതിവൈകാരികമായി വികാര വിക്ഷുബ്ധതയുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോ വിവേകത്തിലൂടെ നടത്താൻ പഠിപ്പിച്ച ബഹുമാനനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള പ്രതിപാദനരായ നേതാക്കന്മാരാണ് ഈ ജനാധിപത്യ ചേരിയുടെ കാവൽക്കാരെന്നതാണ്. ഇനിയും ആ ജനാധിപത്യ ചേരിയുടെ കാവൽക്കാർ വീണ്ടും ഇവിടെ ഉദയം ചെയ്യും. ആ ഉദയം ചെയ്യുമെന്നതിന്റെ അടയാളമാണ് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡല കമ്മിറ്റി ഇവിടെ നടത്തിയ ഈ സെമിനാർ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വളച്ച ആ വടിയിലൂടെ ബഹുമാനനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണിത്. ഈ ശ്രമങ്ങളെ കണ്ടില്ല എന്ന് നടിക്കരുത്. അതുകൊണ്ട് നാം പ്രതിപാദനരാവുക. നാം ചെയ്യേണ്ടത് വികാരപരമായല്ല, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരങ്ങൾ നമ്മൾ ഉയർത്തുക, ജനാധിപത്യ ചേരിയിൽ നമ്മൾ അണിനിരക്കുക, മതേതര ചേരികളെ നമ്മൾ ഒന്നിപ്പിക്കുകയും ആ പ്രക്രിയയിൽ പങ്കാളികളാവുകയും അവരെ നാം പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്യുക. അതിലൂടെയാണ് ഫാസിസത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ സദസ്സിലേക്ക് എന്നെ വിളിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കവിയുടെ വാക്കുകൾ കടമെടുക്കുകയാണ്. വിളക്ക് കൊളുത്തി വെളിച്ചം വന്നു, വിളക്ക് കെടുത്തി വെളിച്ചം പോയില്ല, വെളിച്ചത്തിന് പോകാൻ മനസ്സുണ്ടായില്ല. കവിയുടെ വാക്കാണ്, വിളക്ക് കൊളുത്തി അപ്പോൾ വെളിച്ചം വന്നു, വിളക്ക് കെടുത്തി അപ്പോൾ വെളിച്ചത്തിന് പോയി വെളിച്ചം പോയില്ല, വെളിച്ചത്തിന് പോകാൻ മനസ്സുണ്ടായില്ല. വെളിച്ചം ഇനി കൊളുത്താൻ പറ്റിയ വിളക്കുകൾ എന്നേച്ച് നടക്കുകയായിരുന്നു എന്ന് കവിയുടെ വാചകം കടമെടുത്ത് ബഹുമാനപ്പെട്ട PMSA പൂക്കോയ തങ്ങളും ബാഫക്കൈ തങ്ങളും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും കൊളുത്തി തന്ന ആ വിളക്കിലെ വെളിച്ചം അവസാനിച്ചു. ഇപ്പോൾ ആ വെളിച്ചം പുതിയ വിളക്കുകൾ അന്വേഷിച്ച് നടക്കുന്നു. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ആ മഹാദീപത്തിൽ കൊളുത്ത ഈ വെളിച്ചം കൊളുത്തിയെടുത്ത് നമ്മുടെ രാജ്യത്തിന് പ്രകാശം നൽകാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് കഴിയട്ടെ. നിങ്ങളുടെ ആ വെളിച്ചത്തെ സമൂഹം ആഗ്രഹിക്കുന്നു എന്ന് ഈ ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നെടുത്ത് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.